Hi students, regulation of gene expression ले രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ലാക്ക് ഓപ്പോൺ. ലാക്ക് ഓപ്പോൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓപ്പോൺ കൺസെപ്റ്റ് ഓപ്പോണുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഇൻഡ്യൂസിബിൾ ഓപ്പോൺ ആൻഡ് സപ്പോസിബിൾ അല്ലെങ്കിൽ റിപ്പോസിബിൾ ഓപ്പോൺ. ലാക്ക് ഓപ്പോൺ ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസിബിൾ ഓപ്പോൺ. ഇൻഡ്യൂസിബിൾ ഓപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഓൾവേസ് ഇൻ ഓഫ് കണ്ടീഷൻ, അതായത് ജീൻ എക്സ്പ്രഷൻ നടക്കില്ല, ബട്ട് ആവശ്യമാണെങ്കിൽ വി കൻ സ്വിച്ച് ഓൺ. So usually it is in off condition. It is a type of inducible opon that is usually off condition lana, but we can switch on. Ini idu work aagunathu evadiyana? Prokaryotes lana, adayathu bacteria polulla organisms prokaryotes lana ee opon work cheyunathu. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ്, ഇതിൽ എന്തെല്ലാം ജീൻസുകൾ ഇൻവോൾവ് ആകുന്നുണ്ട് എന്ന് നോക്കാം. അതിനു മുമ്പ് ഇത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ജേക്കബ് വാൻ മോനോഡാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളാണ് ജേക്കബ് വാൻ മോനോഡ്. ഇനി ഇതിൽ ഏതൊക്കെ ജീൻസ് ഉണ്ട് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ലാക്ക് ഓപ്പോൺ ഞാൻ പറഞ്ഞല്ലോ പ്രോകാരിയോട്സിലാണ് വർക്ക് ആകുന്നത്. ലാക്ക് ഓപ്പോൺ എന്നുള്ള വേർഡിന്റെ തന്നെ മീനിങ് ലാക്ടോസ് ഓപ്പോൺ എന്നാണ്. അതായത് ലാക്ടോസ് മെറ്റബോളിസത്തിനാണ് ഇത് വർക്ക് ആകുന്നത്. പ്രോകാരിയോട്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയകളെല്ലാം ആയതുകൊണ്ട് അവർക്ക് വളരാൻ മീഡിയം ആവശ്യമാണ്. ഇവരുടെ മീഡിയത്തിൽ, ഇവിടെ വളരുന്ന മീഡിയത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ലാക്ടോസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഓൺ ആകേണ്ട അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എക്സ്പ്രസ് ആകേണ്ട ഒരു ഓപ്പോൺ ആണ് ലാക്ക് ഓപ്പോൺ. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ ലാക്ടോസ് മെറ്റബോളിസത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പോൺ ആണിത്. ഇവർ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആക്കണം. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആക്കണമെങ്കിൽ കുറച്ച് എൻസൈംസുകൾ ആവശ്യമുണ്ട്. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എൻസൈംസ് സിന്തസൈസ് ചെയ്യേണ്ടൂ. ആ സമയത്ത് മാത്രമാണ് ലാക്ക് ഓപ്പോൺ വർക്ക് ആകുന്നത്. ഇനി ഇതിലുള്ള ജീൻസുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ വി ഹാവ് എ പ്രൊമോട്ടർ സീക്വൻസ്. പ്രൊമോട്ടർ P4 പ്രൊമോട്ടർ ആണ്. ആൻഡ് പ്രൊമോട്ടർ സീക്വൻസിലാണ് RNA പോളിമറൈസ് വന്ന് അറ്റാച്ചഡായി ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു റെഗുലേറ്റർ ജീൻ സീക്വൻസ് ഉണ്ട് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്നെല്ലാം പറഞ്ഞില്ലേ. അപ്പൊ ആ റെഗുലേറ്ററി പ്രോട്ടീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് ഇവിടെ ലാക്ക് ഓപ്പോണിൽ ഇൻഡിക്കേറ്റ് ഇൻ ദ ഫോം ഓഫ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസർ എന്നല്ല, ഇൻഹിബിറ്റർ എന്നാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹിബിറ്റർ ജീൻ ആണ്. ആൻഡ് ദിസ് ഇൻഹിബിറ്റർ ജീൻ ഈസ് ആക്ച്വലി ഏതാണ്? റെഗുലേറ്റർ ജീൻ ആണ്. റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ജീൻ ആണ് ഐ ജീൻ. ആൻഡ് വി ഹാവ് അനദർ പ്രൊമോട്ടർ. പ്രൊമോട്ടർ ഇവിടെയും അതേപോലെ പ്രൊമോട്ടർ ജീൻ സീക്വൻസിലാണ് സ്ട്രക്ചർ RNA പോളിമറേസ് വന്ന് അറ്റാച്ച്ഡ് ആകുന്നതും ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് O4 എന്തായിരുന്നു? ഓപ്പറേറ്റർ ജീൻ. ഇനി ഓപ്പറേറ്റർ ജീനിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. ഓപ്പറേറ്റർ ജീനുമായിട്ടാണ് ഈ ഇൻഡ്യൂസർ ഐ ജീൻ, ഇൻഡ്യൂസർ എന്നല്ല, ഇൻഹിബിറ്റർ ജീൻ പ്രൊട്ടക്ഷൻ നടത്തുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഇനി ഇവിടെ മൂന്ന് സ്ട്രക്ചറൽ ജീൻസുകളാണ് ഉള്ളത്. സ്ട്രക്ചറൽ ജീൻസ് 3 ഇൻ നമ്പർ ഇൻ ദ കേസ് ഓഫ് ലാക്ക് ഓപ്പോൺ, ദാറ്റ് ഈസ് ഇസഡ്, വൈ ആൻഡ് എ. ഇത് മൂന്നും സ്ട്രക്ചറൽ ജീൻസ് ആണ്. ഈ മൂന്നെണ്ണം സെഡ്, അപ്പൊ നമുക്കറിയാം ബാക്ടീരിയന്റെ കേസിൽ പോളിസിസ്റ്റോണിക് RNA ആണ് ഉണ്ടാകുക. അതായത് ഈ മൂന്ന് സ്ട്രക്ചറൽ ജീൻസും ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ എന്തുണ്ടാകും? ഒരു RNA ഉണ്ടാകും. ഈ RNA അല്ലെങ്കിൽ mRNA എന്ന് പറയുന്നത് പോളിസിസ്റ്റോണിക് ആണ്. നമുക്കറിയാം പ്രോകാരിയോട്സിന്റെ കേസിൽ mRNA പോളിസിസ്റ്റോണിക് ആയിരിക്കും. എന്താണ് ഈ പോളിസിസ്റ്റോണിക് RNA എന്ന് പറഞ്ഞാൽ 1 mRNA ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് മെനി പ്രോട്ടീൻസ്. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോളിസിസ്റ്റോണിക് RNA. ഈ RNAയും പോളിസിസ്റ്റോണിക് RNA ആണ്. ഇത് ട്രാൻസ്ലേഷൻ നടന്നു കഴിയുമ്പോൾ, ഇത് ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ദെൻ ട്രാൻസ്ലേഷൻ നടന്നു കഴിയുമ്പോൾ മൂന്ന് എൻസൈംസുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻസുകളുടെ സിന്തസിസിനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോ സെഡ് വിൽ കോഡ് ഫോർ ബീറ്റ ഗാലക്ടോസൈഡേസ്. ബീറ്റ ഗാലക്ടോസൈഡേസ് ആണ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൈ കോഡ് ഫോർ പെർമിയേസ്.
ഈ പെർമിയേസ് എൻസൈം ആണ് സെല്ലിന്റെ ഉള്ളിലേക്ക് ബീറ്റ ഗാലക്ടോസൈഡേസിന്റെ ആക്സസ് കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല സെല്ലിന്റെ ഉള്ളിലേക്ക് ലാക്ടോസിനെ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതും പെർമിയേസ് ആണ് ഇനി എ കോഡ് ഫോർ ട്രാൻസ് അസറ്റിലേസ് And this transacetylase enzyme is also necessary for the lactose metabolism. Abo structural genes aya ZYA will undergo transcription and produce one mRNA, and this mRNA undergo translation and produce three different enzymes. One is beta galactosidase, Y code for permease, A code for transacetylase. All these enzymes are very necessary for the lactose metabolism. അപ്പൊ ലാക്കോപോണിൽ ഇൻക്ലൂഡ് ആകുന്ന ജീൻസുകളാണ് വൺ പ്രൊമോട്ടർ ജീൻ വൺ ഇൻടു ഇൻഹിബിറ്റർ ജീൻ ദെൻ അഗെയിൻ പ്രൊമോട്ടർ ദെൻ അഗെയിൻ ഓപ്പറേറ്റർ ജീൻ ദെൻ ത്രീ സ്ട്രക്ചറൽ ജീൻസ് ഇനി ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്ന് നോക്കാം ഞാൻ ലാക്കോപോണിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഇതൊരു ഇൻട്യൂസിബിൾ ഓപ്പോൺ ആണ് അതായത് നോർമലി ഓഫ് കണ്ടീഷനിലാണ് ആൻഡ് വി ക്യാൻ സ്വിച്ച് ഓൺ ആസ് ആൻ റിക്വയർഡ് അതിനെ പറ്റി ഒന്ന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ജനറലി ഇത് ഓഫ് കണ്ടീഷനിലാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഓഫ് കണ്ടീഷനിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നാണ് പറയുന്നത് സോ ജനറലി എന്ത് സംഭവിക്കാം ഇവിടെ റെഗുലേറ്റർ ജീൻ അതായത് ഈ ഇൻഹിബിറ്റർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത ഐ ജീൻ ഓൾവേസ് ഓൺ കണ്ടീഷനിലുള്ള ഒരു ജീൻ ആണ് അപ്പൊ ഇത് ഓൾവേസ് ഓൺ ആയതുകൊണ്ട് വിച്ച് അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് വൺ mRNA ദിസ് ഇസ് mRNA And this mRNA undergo translation and produce regulatory proteins. അല്ലെങ്കിൽ ഇൻഹിബിറ്റർ പ്രോട്ടീൻസ് എന്നൊക്കെ പറയാം അപ്പൊ ഈ റെഗുലേറ്ററി പ്രോട്ടീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ പ്രോട്ടീൻ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസറി പ്രോട്ടീൻ എന്നൊക്കെ പറയാം ദീസ് പ്രോട്ടീൻസ് ഗോ ആൻഡ് ഇന്ററാക്ട് വിത്ത് ഓപ്പറേറ്റർ ജീൻ ഈ റെഗുലേറ്ററി പ്രോട്ടീൻ ഇൻഹിബിറ്റർ ജീൻ പ്രൊഡക്ഷൻ നടത്തുന്ന റെഗുലേറ്ററി പ്രോട്ടീൻ ഈ ഓപ്പറേറ്റർ ജീനുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു പ്രൊമോട്ടർ ജീൻ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഈ പ്രൊമോട്ടർ ജീനിൽ ആക്ച്വലി ഒരു ആർഎൻഎ പോളിമറേസ് വന്ന് അറ്റാച്ച്ഡ് ആയാലാണ് ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻ ചെയ്യാൻ കഴിയുക അല്ലെ ഇവിടെ ആർഎൻഎ പോളിമറേസ് വന്ന് അറ്റാച്ച്ഡ് ആയാലും ഇവിടെ ഈ ഓപ്പറേറ്റർ ജീനുമായി ഇൻഹിബിറ്റർ പ്രോട്ടീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി പ്രോട്ടീൻ ഇന്ററാക്ട് ചെയ്യുന്നത് മൂലം ഇറ്റ് കനോട്ട് സ്ലൈഡ് ഓവർ ദി സ്ട്രക്ചറൽ ജീൻസ് നമുക്കറിയാം ആർഎൻഎ പോളിമറേസ് ആ ജീൻസിന്റെ സ്ട്രക്ചറൽ ജീൻസിന്റെ മുകളിലൂടെ സ്ലൈഡ് ഓവർ നടക്കുമ്പോഴാണ് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ ഓപ്പറേറ്റർ ജീനുമായി ഈ റെഗുലേറ്ററി പ്രോട്ടീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ പ്രോട്ടീൻ ഇന്ററാക്ട് ചെയ്യുന്നു അതുകൊണ്ട് ആർഎൻഎ പോളിമറേസിന് ഈ സ്ട്രക്ചറൽ ജീൻസിന്റെ മുകളിലൂടെ സ്ലൈഡ് ഓവർ നടക്കാൻ പറ്റുന്നില്ല പറ്റാത്തപ്പോ എന്ത് സംഭവിക്കില്ല ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ട്രാൻസ്ലേഷനും ഉണ്ടാകില്ല സോ നോ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ പറയാം ഇൻഹിബിറ്റർ ജീൻ ഓൾവേസ് ഓൺ കണ്ടീഷനിലാണ് അപ്പൊ ഈ പ്രൊമോട്ടർ ജീനുമായിട്ട് ആർഎൻഎ പോളിമറേസ് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നു സ്ലൈഡ് ഓവർ നടക്കുന്നു ഇൻഹിബിറ്റർ ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടാകുന്നു അതിനുശേഷം ട്രാൻസ്ലേഷൻ നടന്ന് റെഗുലേറ്ററി പ്രോട്ടീൻ ഉണ്ടാകും ഈ റെഗുലേറ്ററി പ്രോട്ടീൻ ഓപ്പറേറ്റർ ജീനുമായി ഇന്ററാക്ട് ചെയ്യുന്നു ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ജീനിന് ട്രാൻസ്ക്രിപ്ഷനോ ട്രാൻസ്ലേഷനോ നടക്കാൻ കഴിയുകയില്ല സോ നോ എൻസൈം പ്രൊഡക്ഷൻ ഫോർ ലാക്കോപോൺ അല്ലെങ്കിൽ ലാക്ടോസ് മെറ്റബോളിസം ഇനി ഇതിന്റെ ഓൺ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം ഓൺ കണ്ടീഷൻ അതായത് എപ്പോഴാണ് ഇത് സ്വിച്ച് ഓൺ ആകുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാക് ഓപ്പോൺ വർക്ക് ചെയ്യണമെങ്കിൽ മീഡിയത്തിൽ ലാക്ടോസിന്റെ പ്രസൻസ് വേണം ഇവിടെ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം സപ്പോസ് ഇത് സെല്ലിന്റെ ബാക്ടീരിയന്റെ സെല്ലാണ് ഇത് സെൽവോളിന്റെ പുറത്തിപ്പോൾ ലാക്ടോസ് ഉണ്ട് എന്ന് വിചാരിച്ചു ഈ സെൽവോളിന്റെ ഉള്ളിൽ നിന്നും ലാക്ടോസ് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്താൽ സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തി അപ്പൊ പെർമിയേസിന്റെ സഹായത്താൽ ലാക്ടോസ് എവിടെയാണ് സെല്ലിന്റെ ഉള്ളിലാണ് സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ലാക്ടോസ് ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു അനദർ ഫോം ഓഫ് ലാക്ടോസ് വിച്ച് ഈസ് നോൺ ആസ് അല്ലോ ലാക്ടോസ് ലാക്ടോസ് ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു അല്ലോ ലാക്ടോസ് അതേസമയത്ത് നമുക്കറിയാം ഇവിടെ ഇൻഹിബിറ്റർ ജീൻ ഓൾവേസ് ഓൺ കണ്ടീഷനിലുള്ള ഒരു ജീനാണ്
ट्रांसक्रिप्शन ट्रांसलेशन प्रोटीन्स रेगुलेटरी प्रोटीन एक्सेसरी प्रोटीन अलग इनहिबिटर प्रोटीन ऐसी पेर नमुक विोटीन इनहिबिटर प्रोटीन इनहिबिटर प्रोटीन ऑपरेटर जीनोड़ अफिनिटी अलो लाक्टोस सो दैट दिस प्रोटीन इंटरैक्टिंग विद अलो लाक्टोस टू फॉर्म ए कॉम्प्लेक्स so that this protein cannot go and interact with operator gene appo operator gene might interact cheyan pattilla adu pattathappol this rna polymerase can easily recognize this promoter gene and can slide over through this structural genes and it can transcribe and produce one rna which later translated into three enzymes that is beta galactosidase then permease then transacetylase all these enzymes are very necessary for the lactose metabolism so lactose is breaking down into glucose and galactose ഇത്രയുമാണ് ലാക്കോപോൺ നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രിപ്റ്റോഫാനോപോൺ കാണാം